ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു ആഷ്നാസ് ഫിസിക്സ് ക്ലാസ്. അപ്പോൾ ഹിന്ദി എക്സാം ആണ് നാളെ. അപ്പോൾ ഹിന്ദി എക്സാം എങ്ങനെ പഠിക്കണം എന്നുള്ളതിലൊക്കെ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ടൈം എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് 5 ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്യാമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ താഴെ കമൻറ്റിൽ കണ്ടത് നിങ്ങളിൽ പലർക്കും എക്സാം ഈസി ആയിരുന്നു, പക്ഷേ എഴുതാൻ സമയം കിട്ടിയില്ല, അങ്ങനെ ഒരുപാടധികം വിഷമം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ടൈം നിങ്ങൾ മാനേജ് ചെയ്യേണ്ടത്? എക്സാം ഹാളിൻ്റെ ഉള്ളിലും ടൈം മാനേജ്മെൻ്റ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാടധികം നമ്മൾ പഠിച്ചത് കൊണ്ടായില്ല അല്ലേ, നമ്മൾ പഠിച്ച കാര്യങ്ങൾ കറക്റ്റായിട്ട് നമുക്ക് പേപ്പറിലേക്ക് എഴുതാൻ പറ്റണം. അപ്പോൾ അതിന് ടൈം എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാം? നിങ്ങൾക്ക് പലർക്കും പറ്റിയ ഒരു അബദ്ധം എന്ന് പറഞ്ഞാൽ പലരും നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവില്ല. ഒന്നാമത്തെ കാര്യം അതാണ്, ടൈം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാത്തത്, ടൈം കിട്ടിയില്ല എന്ന് പറയാൻ കാരണം അതാണ്. അവസാനത്തേക്ക് നോക്കുമ്പോൾ എന്താണ്, ഓരോന്ന് ഓർത്തോർത്ത് എടുത്തപ്പോൾ നിങ്ങൾക്ക് സമയം കിട്ടാതായി പോയിട്ടുണ്ടാകും. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നന്നായി പഠിച്ച കുട്ടികളാണെങ്കിലും എക്സാം ഹാളിൽ എത്തുമ്പോൾ നമുക്കൊരു ടെൻഷൻ വരാനുണ്ട് അല്ലേ. ഒന്ന് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പകുതി നമ്മളോട് മറന്നു പോയത് പോലെ തോന്നും, അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യാൻ പോകും. അത്തരത്തിലുള്ള പലതരത്തിലുള്ള ഒരു കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് വരാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ആദ്യം നിങ്ങൾ ഒഴിവാക്കണം കേട്ടോ. പഠിച്ച കാര്യങ്ങൾ നന്നായിട്ട് എക്സാം ഹാളിലെത്തി എക്സാം പേപ്പറിലേക്ക് എഴുതണമെങ്കിൽ നിങ്ങൾ വളരെയധികം കാം ആൻഡ് കൂൾ ആയിരിക്കണം. അതായത് എന്ത് വന്നാലും വരട്ടെ, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് എക്സാം ഹാളിൽ പേപ്പറിൽ എഴുതും എന്നുള്ളത് നിങ്ങളുടെ മനസ്സിൽ നിന്നൊരു ധാരണ വേണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതായത് ഇപ്പം 80 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് വരേണ്ടതെങ്കിൽ 150 മാർക്കിനാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉള്ളത്, അത്രമാത്രം ചോയ്സുകളുണ്ട്. അപ്പോൾ ആദ്യം കിട്ടുന്ന ആ 15 മിനിറ്റ് കൊണ്ട് തന്നെ നിങ്ങൾ ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞിരിക്കണം ഏതൊക്കെയാണ് ഞാൻ എഴുതേണ്ടത്, ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് എനിക്ക് അറിയേണ്ടത് എന്നുള്ളത് അറിയുന്നത് എന്ന് കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, കറക്റ്റായിട്ടൊരു സെലക്ഷൻ നിങ്ങൾ ആദ്യമേ നടത്തണം. അങ്ങനെയാണെങ്കിൽ വേറെ ഒരു ടെൻഷൻ്റെ ആവശ്യകതയില്ല. അപ്പോൾ ഈ ഒരു സെലക്ഷൻ നടത്തുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പെട്ടെന്ന് എഴുതാനും കൂടുതൽ മാർക്ക് പെട്ടെന്ന് കിട്ടാനും സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആദ്യം സെലക്ട് ചെയ്തിട്ട് എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം 1 മാർക്കിൻ്റെ 2 മാർക്കിൻ്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് കുറച്ച് മാത്രം എഴുതിയാൽ മതി, പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് അതിൻ്റെ മാർക്ക് കിട്ടാൻ സാധ്യതയുള്ളതാണ്. ഈ വലിയ എസ്സേ ഒക്കെ എഴുതുന്നതിൽ നല്ലത് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആ 15 മിനിറ്റ് കൊണ്ട് നിങ്ങൾ 40 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിലും 80 മാർക്കാണ് നിങ്ങൾക്ക് ടോട്ടൽ കിട്ടേണ്ടതെങ്കിലും അതിനനുസരിച്ചുള്ള ഒരു സെലക്ഷൻ നിങ്ങൾ ആ ഒരു 15 മിനിറ്റ് തന്നെ നേടിയെടുക്കണം. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യുന്നതിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒരു ആൻസർ കറക്റ്റായിട്ട് എഴുതി കഴിഞ്ഞതിന് ശേഷമേ മറ്റൊരു ആൻസറിനെ കുറിച്ച് സെക്കൻഡായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിനെ കുറിച്ച് ഓർക്കാവുള്ളൂ കേട്ടോ. ഇത് എഴുതുമ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ അതിലൊരു പ്രസൻസ് ഓഫ് മൈൻഡ് ഇല്ലാതെ നിങ്ങൾ സെക്കൻഡ് ക്വസ്റ്റ്യനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ചിലപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യനെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പം ഏതാണ് ക്വസ്റ്റ്യൻ നിങ്ങൾ സെലക്ട് ചെയ്തത് അത് എഴുതുമ്പോൾ അതിലേക്ക് കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് അതിലുള്ള കാര്യങ്ങൾ വൃത്തിയായിട്ട് എഴുതിയതിന് ശേഷം അടുത്ത ക്വസ്റ്റ്യനെ അറ്റൻഡ് ചെയ്യാൻ പോവാവുള്ളൂ കേട്ടോ. പിന്നെ അടുത്ത കാര്യം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ ആൻസർ എഴുതുന്നതിന് മുൻപ് നിങ്ങൾക്കൊരു മൈൻഡിലൊരു ധാരണ വേണം. ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസറിൽ ഞാൻ എന്തൊക്കെയാണ് എഴുതി ചേർക്കേണ്ടത് എന്നൊരു ജസ്റ്റ് ചെറിയ ചെറിയ പോയിന്റുകളായിട്ട് നിങ്ങളുടെ ആദ്യം തന്നെ നിങ്ങളുടെ ബ്രെയിനിലോട്ട് ഫീഡ് ചെയ്യണം കേട്ടോ. അതായത് എന്താണ്, ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇപ്പോൾ 5 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിനൊരു ഇൻട്രൊഡക്ഷൻ വേണം. പിന്നെ ആ ഒരു ഇൻട്രൊഡക്ഷനിൽ ഞാൻ എന്ത് എഴുതണം, രണ്ടാമതായിട്ട് ഒരു പാരഗ്രാഫിൽ എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തണം, ഈ ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട ആൻസറിൽ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അതൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്തതിന് ശേഷമേ ഉത്തരം എഴുതാൻ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് നല്ല സ്പീഡിൽ എഴുതാൻ സാധിക്കുന്നതായിരിക്കും. അല്ലാതെ ഒരു ക്വസ്റ്റ്യൻ കുറച്ച് എഴുതിയതിന് ശേഷം ഇങ്ങനെ ഓർത്തോർത്തൊക്കെ എഴുതുമ്പോഴേക്കും നിങ്ങളുടെ ടൈം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ആദ്യം തന്നെ എക്സാമിൻ്റെ ആൻസർ എഴുതുന്നതിൻ്റെ മുൻപ് തന്നെ എന്താണ് ഒരു വ്യൂ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം, എന്താണ് ഞാൻ എഴുതാൻ പോകുന്നത്, ഇതിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്ന് നിങ്ങൾക്ക് ആദ്യം മനസ്സിലൊരു ധാരണ ഉണ്ടാക്കിയതിന് ശേഷം മാത്രം ഉത്തരം എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക കേട്ടോ. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്പീഡ് കിട്ടാൻ വേണ്ടി, സ്പീഡിനെക്കാട്ടിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ടൈം യൂട്ടിലൈസേഷൻ ആണ്. അപ്പോൾ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട് അല്ലേ. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യന് കുറച്ച് സമയം മാത്രമേ യൂട്ടിലൈസ് ചെയ്യാവുള്ളൂ, 5 മാർക്കിൻ്റെ അര പേജൊക്കെ എഴുതാനുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിനൊരു 10 മിനിറ്റൊക്കെ മാക്സിമം നിങ്ങൾക്ക് ആവശ്യം വരും. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും ഞാൻ ഇത്രമാത്രം ടൈമേ എടുക്കുള്ളൂ എന്നുള്ളത് ആദ്യം നിങ്ങൾക്കൊരു ധാരണ വേണം. അത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുക, നിങ്ങളൊരു ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ
അതിൽ ഓരോ സെഷൻസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലേ? അപ്പോൾ ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് 10 എണ്ണം ഉണ്ടെങ്കിൽ 10 മാർക്ക്, അതായത് ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് 10 എണ്ണം ഉണ്ടെങ്കിൽ ഇത് ഞാൻ എത്ര മിനിറ്റ് കൊണ്ട് എഴുതി തീർക്കണം. അതേപോലെ തന്നെ 5 മാർക്കിൻ്റെ 4 ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ 20 മാർക്കാണ് കിട്ടുക അല്ലേ. അപ്പോൾ ഈ ഒരു 10 മാർക്കിന് എഴുതി കഴിഞ്ഞതിൻ്റെ ഇരട്ടി സമയം നമ്മൾ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടി വരും. 4, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എഴുതുമ്പോൾ 20 മാർക്കാണ് നമുക്ക് കിട്ടുക. അപ്പോൾ 10 മാർക്കിൻ്റെ ഓരോ ക്വസ്റ്റ്യൻസ് എഴുതി, 10 ക്വസ്റ്റ്യൻസ് എഴുതുന്ന ആൻസർ എഴുതുന്ന ആ ഒരു സമയത്തിൻ്റെ ഇരട്ടി സമയം, അവിടെ 10 മിനിറ്റാണ് നമ്മൾ എടുത്തതെങ്കിൽ, ടോട്ടൽ 10 മിനിറ്റ് എടുത്തതെങ്കിൽ ഇവിടെ നമ്മൾ 20 മിനിറ്റ് എടുക്കേണ്ടി വരും. അത്തരത്തിൽ നിങ്ങൾക്കൊരു ധാരണ വേണം കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഒരു ഹിന്ദി ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. കാരണം എല്ലാ ക്വസ്റ്റ്യൻസും ഏകദേശം പാറ്റേൺ ഒരേപോലെയാണ് വരുന്നത്. ഏത് ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് പാറ്റേൺ ഒരുപോലെയാണ് വരിക. ഒരു മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, പിന്നെ അതിന് ശേഷം എന്തെങ്കിലും ഹിന്ദിയിലൊക്കെ ആണെങ്കിൽ ഒരു എന്താണ് പിരമിഡ് പോലെയൊക്കെ വരയ്ക്കാൻ എഴുതാനുണ്ട്, പിന്നെ ഒരു ഡയറി എഴുതാനുണ്ട്. അത്തരത്തിൽ കുറേ കാര്യങ്ങളാണുള്ളത് അല്ലേ. അപ്പോൾ ഓരോന്നിനും എത്രമാത്രം സമയം എടുക്കും എന്നുള്ളത് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് പറയുകയും ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് വേണ്ടത് എക്സാം ഹോളിലെത്തിയാൽ നിങ്ങൾക്ക് ആ പരീക്ഷ എഴുതുക എന്നുള്ള ഒരു പ്രസൻസ് ഓഫ് മൈൻഡ്സ് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് നല്ല സ്പീഡ് വരും, അതോടൊപ്പം തന്നെ സമയവും യൂട്ടിലൈസേഷനും നന്നായിട്ട് ചെയ്യാനും പറ്റുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഒരുപാടധികം ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല. നല്ല പ്ലാനിങ്ങോട് കൂടിയിട്ട് എഴുതിയാൽ നിങ്ങൾക്ക് കറക്റ്റ് സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ പരീക്ഷ എഴുതാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.